വലിയൊരു താളാണ് കേട്ടോ. ഇപ്പോ ഒരാളെ ഹൈറ്റിനേക്കാൾ കൂടുതൽ വരും ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ. ഇന്ന് ഞങ്ങളുള്ളത് മലപ്പുറം കോട്ടക്കലടുത്ത് സ്വാഗതമാട് എന്ന് പറയുന്ന ഒരു ചന്തയാണ്. ചന്ത എന്ന് പറഞ്ഞതിനുപരി എല്ലാ ദിവസവും കച്ചവടമുള്ള കുറച്ച് വ്യാപാരികൾ കൊടുന്ന് കന്നുകളൊക്കെ ഇറക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണുള്ളത് ഇവിടെ. ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോയ്ക്കും അടുത്തൊരു വീഡിയോയ്ക്കും ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. അതൊന്നുമല്ല, മൈക്കിൻ്റെ ചെറിയ ഒരു തകരാറ് മൂലം ശബ്ദത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ദയവായിട്ട് ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കും ഇതിൻ്റെ അടുത്ത വീഡിയോയിലേക്കും ആ ഒരു ശബ്ദത്തിൻ്റെ എറർ നിങ്ങൾക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇനി മുതൽ ഇത്തരത്തിൽ ഒരു ഫാൾട്ട് ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുന്നതാകുന്നു. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ുള്ളത് സ്വാഗതമാട് എന്ന് പറയുന്ന ഒരു കോട്ടക്കലിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കാളകൾ മാത്രമുള്ളൂ, പല സൈസിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ള നല്ല വൃത്തിയുള്ള കാളകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ കാളകളുടെ മാത്രം ഒരു ചന്ത എന്ന് പറയാം. എന്നും ഉണ്ടാവും, രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ആളുകളുണ്ടാവും. ഈ ഒരു ചന്ത എന്ന് പറയുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് 100 വർഷത്തോളമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു ചന്തയുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും വൃത്തിയുള്ള നല്ല കാളകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നും ഇവിടെ കാളകൾ ഇറങ്ങുന്നുണ്ട്, അതിനനുസരിച്ച് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചറിയാം. ഈ കാളകളുടെ മാത്രമുള്ളൊരു ചന്തയാണിത്. ഈ ചന്തയല്ല, ഇവർ വിൽപ്പനക്കായിട്ടുള്ള ചന്ത എന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഒരുപാട് കാളകളുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല, ഈ കാണുന്ന പോലെ ഈ തെളുത്തിലുള്ള പോലെ ഒന്നല്ല, ഒരുപാട് കാളകളുണ്ട്. 10 ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് 200 കാളകൾ വരാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നല്ല സൈസിലുള്ള നല്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാളകൾ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് സ്വാഗതമാട് എന്ന സ്ഥലം. സ്വാഗതമാട് എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് കോട്ടക്കൽ തൊട്ടടുത്ത്, കോട്ടക്കലിൽ നിന്ന് ഏകദേശം ഇപ്പോൾ പുത്തനത്താണി റോട്ടിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ 2 കിലോമീറ്റർ, കോട്ടക്കലിൽ നിന്നൊരു 2 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ സ്വാഗതമാട് എന്ന സ്ഥലം. ഈ സ്വാഗതമാട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം തന്നെ മാടുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് അറിയാവുന്നതല്ല. സ്വാഗതമാട് മാടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പേരന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ 100 വർഷം പാരമ്പര്യമുള്ള ഒരു കച്ചവട സ്ഥലമാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്നു ചോദിച്ചറിയാം. നമുക്കൊന്ന് ചോദിച്ചറിയാം ഇവരോടൊന്ന്. പിന്നെ നമുക്ക് ആദ്യ സ്ഥലത്തു നിന്ന് തുടങ്ങാം. സ്വാഗതമാട് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു മാടുണ്ടല്ലോ. അപ്പോൾ ഈ പേര് വിടാനുള്ള കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോട്ടെ. വർഷങ്ങളായിട്ട് ഇവിടെ നമ്മളെ വാപ്പാൻ്റെ അടക്കം ബിസിനസ് തന്നെയാണ്, പാരമ്പര്യമായിട്ടുള്ള കച്ചവടമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കായിട്ട് ഞങ്ങളിപ്പോൾ ഇത് തുടങ്ങി. ഞങ്ങൾക്കൊരു ഓണർ ഉണ്ടായിരുന്നു, ഓണർ കാലശേഷം ഞങ്ങളായിട്ട് ഏറ്റെടുത്ത് കച്ചവടം ഇപ്പോൾ മര്യാദ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 85 കാളകളാണ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരു 300 ലെവലിൽ പെരുന്നാൾ കണ്ട് 300 മേലെ പോകും. കാളകൾ പിന്നെ ഓടണനുസരിച്ചൊക്കെ ചെറുത് പോത്ത് ഇതൊക്കെ നമ്മൾ കൊടുത്തിട്ട് കൊടുക്കലുണ്ട്. പോത്താളം ഉണ്ടാവലുണ്ട് ഇപ്പോൾ, പക്ഷേ വളത്ത് പോത്തും ഉണ്ടാവലുണ്ട്, മറ്റേതും ഉണ്ട്, അക്കീക്കത്തിൻ്റെ പോത്തും ഉണ്ടാവും. അതിപ്പോൾ ജാസ്തി ആകുമ്പോൾ കൈകാനൊന്നും എത്തിച്ച് എത്തില്ലല്ലേ. ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, വെള്ളം കൈകൾ പിന്നെ തേങ്ങളൊക്കെ പൊതുവെ കൈകൾ വൃത്തി തന്നെ നിർത്തുള്ള ഓവർ ഈങ്ങിയാൽ ഈങ്ങി ചളിയായാൽ നമ്മൾ ആളുകൾ നമ്മുടെ സ്നേഹിതന്മാർ കുറെ ഉണ്ടായിരുന്നു, എല്ലാവരും ഹെൽപ്പർമാരായിട്ട് ഹെൽപ്പ് ചെയ്തതും. അപ്പോൾ ഞങ്ങൾ 3 ആൾക്കാരാണ് പറഞ്ഞത്. ഞങ്ങളെ വാപ്പാടെ തലമുറകളുണ്ട്, അല്ല എല്ലാം ഉണ്ടാവും, ഭക്ഷണം എടുക്കണ്ടാവും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നയിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ കാളന്റെ കാള വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പോത്ത് പിടിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. എവിടെ കൂടുതലും ചെലവ് കാളയാണ്, ഏക്കൈക്കത്തിന് ഉത്തമം കാളയാണ്. അതാണ് ഞങ്ങൾ അതിന്റെ. ഇനിയിപ്പോ നാളെയും വരാണ്ട് നാളെ ദിവസങ്ങളിൽ എന്നും വരും. ഓരോ ദിവസം കണ്ടിട്ട് വരും. പൊതുവേ ഇവിടെ ഉണ്ട്, എന്നും ഇവിടെ തന്നെ കച്ചവടം. അത്രത്തോളം ഉണ്ടാവില്ല, നല്ലൊരു കച്ചവടം പ്രതീക്ഷിക്കുന്നു. നല്ല വലിയൊരു കാളയാണ് കേട്ടോ. ഇത് ഇപ്പൊ ഏകദേശം ഇത് വില പറഞ്ഞു പോയതാണോ? ഇല്ല, 25 ലെവലിലൊക്കെ വരും.
75 ലെവൽ കയറാനാണ് അല്ലേ? ആ ശരി ശരി. ആ അതിപ്പോ തൊട്ടടുത്തുള്ള ഒരു വെൽബിന് 2.5 വരുന്നത്. ആ അതിനകത്താണല്ലേ. ഇന്നിപ്പോ മഴ ആയ കാരണം ഇപ്പൊ ഇരുട്ടായ കാരണേ നമുക്ക് ഇങ്ങോട്ട് പുറത്തിറക്കലും കാര്യങ്ങളൊക്കെ കൂടെ നടക്കില്ല. കുഴപ്പമില്ല. പിന്നെ നിങ്ങളെ കോണ്ടാക്ട് നമ്മൾ ഇതിൽ കൊടുക്കണോണ്ട് അവര് ഡയറക്റ്റ് ഇനി ആവശ്യക്കാർ എന്തായാലും അന്വേഷിക്കാനുള്ള ഒരു ഡയറക്റ്റ് അവര് വിളിക്കും. അവൈലബിൾ ആയിട്ടുള്ള വില എത്ര മുതൽ എത്ര വരെയാണുള്ളത്? 10,000 മുതൽ 1,00,000 വരെയുള്ള ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? പിന്നെ അതിലും ചെറുതും ഉണ്ട്, അതിലും വലുതും വരലുണ്ട്. 1.5 വരെ 2 വരെ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 10,000 മുതൽ അതിനൊന്നും പറവിന് കൊണ്ടോ? അതിന് അക്കീക്കത്തിനല്ല, അത് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വളർത്താന് കുട്ടികൾ അങ്ങനെ വളർത്താനൊക്കെ ആയിട്ട് പോകും. ഇപ്പോൾ 2,00,000 വരെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എത്രത്തോളം ഇറച്ചി? അത് ഇറച്ചിക്ക് ഇട്ടിട്ടില്ല, ഗ്ലാമറിന്. ഗ്ലാമറിനനുസരിച്ച് അങ്ങനെയാണ് ഇറച്ചിക്ക്. ഇറച്ചിക്ക് ഇട്ടിട്ട് പറയുകയാണെങ്കിൽ ദിവസം 2,00,000 ഇറച്ചി വന്നാൽ ഒരു 7 കിലോ ഉള്ളക്കായിട്ട് തന്നെ പറയും. അത് നമ്മൾ കൊടുത്തും ചെയ്തു, പാർട്ടി ആവശ്യപ്പെട്ടിട്ട് കൊടുത്തു. അവിടെ നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചു, ഒരു പെരുന്നാക്കേ കൊണ്ടുപോകും. അവര് കണ്ടപ്പോ താല്പര്യപ്പെട്ട് വാങ്ങി. അതും അത് ജോലിയത്തിന്, അതായത് പെരുന്നാൾ ജോലിയത്തിന് ആവശ്യം. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഫിനിഷിങ് കൂടുതൽ ബോഡി ഷേപ്പിനാണ് പൈസ ജാസ്തി വരിക. അല്ല, ഗ്ലാമർ കൂടുതലും കുറവൊക്കെ ഉണ്ട്. കൂടുതലും വെള്ള കളറും ഒരു ചുവന്ന കളറും അങ്ങനെ തന്നെ അല്ലേ വരാറുള്ളത്? അങ്ങനെ എല്ലാ കളറിലും വരും. ടോട്ടൽ കളറുകൾ പല കളറും അല്ല, ഈ കളറാണ് അല്ലേ. ഉത്തമം വെള്ളയാണ് എന്ന് പറഞ്ഞേക്ക. നമ്മളിവിടെ അങ്ങനെ നോട്ടൊന്നും ഈ ഏരിയയിൽ കൂടുതലും കാളകൾ തന്നെ കൂടുതലും പോകും. ഇപ്പോ ഒരാളെ ഹൈറ്റിനേക്കാൾ കൂടുതൽ വരും ഫ്രണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലുണ്ട്. അത് ശരി. ഇവര് ഉപദ്രവം കാര്യം അങ്ങനത്തെ ചിലതുണ്ടാവും അല്ലേ? ഒരാൾക്ക് ഒറ്റക്ക് കൊണ്ടുനടക്കാനുള്ള പറ്റില്ല. ചിലതായിട്ടുണ്ട് അല്ലേ? അവരാണ് ഇപ്പൊ എന്താ വെച്ചാൽ ഉടക്കാത്തോണ്ട് ചിലപ്പോ പറയാൻ കഴിയില്ല. അങ്ങനത്തെ കൊമ്പ് ഇത്രത്തോളൊക്കെ തന്നെ പല സൈസും പല ക്വാളിറ്റി. ഇതും ഏകദേശം ആ ഇതിൽ വരുന്നതന്നെ, ആ റേഞ്ചിൽ വരുന്നതന്നെയാണ് അല്ലേ? ഒരു 2.5 3 അടുത്ത് വരുന്നുണ്ട് അല്ലേ? അത് ശരി. ആ റേഞ്ചിൽ വരുന്നത്. ഇനിയിപ്പോ വരാനുള്ള ഇതിനേക്കാളും വലുതുണ്ടാവാം അല്ലേ? അഞ്ചിന്റെ അടുത്തിന്റെ ഉള്ളൊക്കെ വരാനുണ്ടല്ലേ? ഏറ്റവും വലുത് പോയത് ഏകദേശം 7 അടുത്തുള്ള അല്ലേ? 7 കിൻഡലിന്റെ അടുത്തുള്ള അല്ലേ? ഇതിന് കെട്ടിക്കോട്ടല്ലേ. നമുക്ക് രാമായണത്തിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാലേ. നമ്മുടെ ഏകദേശം 40 വർഷത്തോളം ഇവിടുത്തെ എക്സ്പീരിയൻസ് അല്ലേ? 40 വർഷത്തോളം അല്ലേ? 30 വർഷത്തോളം എക്സ്പീരിയൻസ് പറയുമ്പോൾ ചെറിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഒരുപാട് കാലത്ത് ഇപ്പം എൻ്റെ വയസ്സിൻ്റെ ഏകദേശം എക്സ്പീരിയൻസ് ആയി. അപ്പോൾ 30 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പിന്നെ കാളകൾ ഇവിടുന്ന് എവിടേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്, ആരൊക്കെ വരാൻ, കുറെ ദൂരെ ആളുകൾ വരാറുണ്ടോ വാങ്ങിക്കാൻ? പുറത്തേക്ക് വായിക്കാം, പുറത്ത് കൊണ്ടുപോകാറുണ്ട്, ഇവിടുന്ന് കയറ്റി വയ്ക്കാറുണ്ട്. എടുത്ത് ലക്ഷദ്വീപിലേക്കാം. ശരി. ലക്ഷദ്വീപിലേക്ക് കുറേയേറെ ആവശ്യമുണ്ടോ അതോ കുറേശ്ശാണോ? കുറേ ആക്കുന്നുണ്ട് അല്ലേ? ശരി. ഇവിടുന്ന് ലക്ഷദ്വീപിലേക്കൊക്കെ കാളകൾ അയക്കാറുണ്ട് അല്ലേ? അതുപോലെ നമ്മളിവിടെ കേരളത്തിന് പുറത്തേക്ക് ഏതാണ്ട് കേരളത്തിൻ്റെ എവിടെ എവിടുന്നൊക്കെ ആളുകൾ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട്? എവിടുന്ന കേരളത്തിൽ തന്നെ ഒരുവിധ ആൾക്കാർ വാങ്ങിക്കാറുണ്ട്. അറിയപ്പെട്ട കച്ചവടം തന്നെ അല്ലേ? കണ്ണൂരിൽ നിന്ന് കൊണ്ട് വരാറുണ്ടല്ലേ? ആവശ്യമില്ല. ശരി. അവിടുന്ന് വരുന്ന സമയത്ത് ഒരുപാട് കൊണ്ടുപോകും, 3-4 അങ്ങനെ കൊണ്ടുപോകും? അത് ഓരോന്നായിട്ടാണ് അവർ കൊണ്ടുപോകാറൊക്കെ? 2 ആയിട്ട് കൊണ്ടുപോകാറുണ്ട്. പിന്നെ കാളകൂട്ടുമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല അല്ലേ. ഈ കച്ചവടം തന്നെ അല്ലേ? കച്ചവടം തന്നെ അല്ലേ? ആവശ്യമില്ല. കാളകൂട്ട് നിങ്ങളെ പിന്നെ ഓണർക്ക് ഉണ്ടായിട്ടുണ്ടോ? കാളം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ കൂടെ പോയിട്ടൊക്കെ ഉണ്ടോ? ചെമ്മുക്കൽ മുഹമ്മദ്. കാളകൂട്ടുമായി കുറച്ച് പേരിട്ട ആളെന്നെയാണ്, ഒരുപാട് കപ്പൊക്കെ അടിച്ച ആളാണ് അല്ലേ?
അപ്പൊ ഈ ഫീൽഡുമായിട്ട് നല്ലോണം ബന്ധമുണ്ട്. നമുക്ക് കണ്ണുകള് എവിടുന്നാണ് ഇങ്ങോട്ട് എത്തുന്നത്? മെയിനായിട്ട് ആന്ധ്ര. ആന്ധ്ര ആന്ധ്ര തമിഴ്നാടും അല്ലേ? ആ ശരി. ആന്ധ്ര തമിഴ്നാടിന്ന് ഇപ്പോ ഇനിയിപ്പോ ലോഡ് വരാനുള്ളതും അവിടെ തന്നെ. അവിടെ തന്നെ ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് ലോഡ് വരുന്നുണ്ടാവും അല്ലേ? എത്ര 200 കാളകൾ വരുന്നുണ്ടെന്നാണ് കാണുന്നത്? ആന്ധ്രയിൽ നിന്നാണ് വരുന്നത്. ആ ശരി. നിങ്ങൾ അവിടെ പോയിട്ട് ഡയറക്റ്റ് നോക്കി എടുക്കണ്ടല്ലേ? അപ്പൊ അവിടെ ആളുണ്ടോ? അപ്പൊ ഓൾറെഡി ഓൾറെഡി ആളുണ്ട് അല്ലേ? ശരി. ഓണർമാർ അങ്ങനെ പോകണം അല്ലല്ലേ? ഒക്കെ അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് കിട്ടുകയല്ലേ? ശരി. ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ഈ സ്വാഗതമാട് ചന്തയുടെ വീഡിയോ ഒന്നും കൂടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആരും പരാതി അറിയിക്കരുതെന്ന് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ മേലിൽ ഇത്തരം കംപ്ലൈൻറ്റുകളില്ലാതെ ശ്രദ്ധിക്കാം. ഓക്കെ. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ജയ് ഹിന്ദ്, ജയ് കിസാൻ.